പ്ലസ് ടു രണ്ടാം വർഷ പരീക്ഷ സുവോളജി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്കുള്ള റിവിഷൻ ആണ് ഈ ഒരു വീഡിയോ. ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷനിലാണ്. അതിലെ മേക് റിപ്രൊഡക്ടീവ്സിൽ നിന്നും അസറി ഡെക്സ്, അസറി ഗ്ലാൻസ് എന്നിവയുടെ പേര് പരീക്ഷയ്ക്ക് വേണ്ടി നിർബന്ധമായും പഠിക്കണം. അസറി ഗ്ലാൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യൂറിത്ര ഗ്ലാൻസ് ഇവയുടെ ഫംഗ്ഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അതിന്റെ റീസൺ, ഇറ്റ് പ്രൊവൈഡ്സ് 2 to 2.5 degree ടെമ്പറേച്ചർ ലോവർ ദാൻ ദ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ വിച്ച് ഇസ് നെസറി ഫോർ ദ സ്പെർമറ്റോജെനിസിസ്. ഈ ഭാഗം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. സെമിനിഫറസ് ട്യൂബ്യൂൾസുകളിൽ രണ്ട് തരത്തിലുള്ള സെൽസ് ആണുള്ളത്. സ്പെർമറ്റോഗോണിയൽ സെൽസ് വിച്ച് ട്രാൻസ്ഫോം ഇൻ ടു സ്പേംസ് ആൻഡ് സെർട്ടോണി സെൽസ് ദാറ്റ് നറിഷ് ദ ഡെവലപ്പിംഗ് സ്പേംസ്. ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ദർ ആർ സം സ്പെഷ്യലൈസ്ഡ് എൻഡോക്രൈൻ സെൽസ്. ദേ ആർ കോൾഡ് ലീഡിംഗ് സെൽസ്. ലീഡിംഗ് സെൽസ് പ്രൊഡ്യൂസ് മെയിൽ ഹോർമോൺസ് ലൈക്ക് ആൻഡ്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിയോൺ. ഫീമെയിൽ റിപ്രൊഡക്ടീവ് സിസ്റ്റത്തിൽ നിന്നും യൂട്രസിന്റെ വിവിധ ലേയേഴ്സ്, പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം, ഇന്നർമോസ്റ്റ് എൻഡോമെട്രിയം, ഈ ചോദ്യം പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. പെരിമെട്രിയം, മയോമെട്രിയം ഇറ്റ് പെർഫോംസ് വിഗറസ് കൺട്രാക്ഷൻ ഡ്യൂരിംഗ് ദ ചൈൽഡ് ബർത്ത്. എൻഡോമെട്രിയം അണ്ടർഗോസ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂരിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ദെൻ കോവിഡ് എക്ടിന്റെ വിവിധ ഭാഗങ്ങൾ, ഇൻഫന്റിബുലം, ആംബുള, ഇസ്മസ്, ആംബുളറി ഇസ്മസ് ജംഗ്ഷനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നുകൂടെ ഓർക്കുക. അതുപോലെയാണ് മെമ്മറി ഗ്ലാൻസിന്റെ സ്ട്രക്ചർ. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കണം. അതുപോലെ ഇതിലെ ട്യൂബ്യൂൾസിന്റെ ഒരു ഫ്ലോ ചാർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു ഭാഗമാണ്. ആൽവിളയിൽ തുടങ്ങി മെമ്മറി ട്യൂബ്യൂൾസ്, മെമ്മറി ഡെക്റ്റ്, മെമ്മറി ആംബുള, ലാക്ടിഫറസ് ഡെക്റ്റ് വിച്ച് ഓപ്പൺസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ നിപ്പിൾ. ഈ ഒരു ഫ്ലോ ചാർട്ട് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് ഗാമിറ്റോജെനിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് സ്പെർമറ്റോജെനിസിൽ ഈ ഒരു ചിത്രത്തെ പരീക്ഷയിൽ സാധ്യതയുള്ള ഒന്നായി കാണണം. ഇതിന്റെ വിവിധ ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്പെർമറ്റോജെനിസിലെ ഹോർമോണൽ റെഗുലേഷൻ, ഹൈപ്പോതാലാമസ്, ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ, പിറ്റ്യൂട്ടറി, പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന എൽ എച്ച്, എഫ് എസ് എച്ച് ഇവയുടെ ഫംഗ്ഷൻസ് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. സ്ട്രക്ചർ ഓഫ് സ്പെർമ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അക്രോസോമിന്റെ ഫംഗ്ഷൻ, അത് നമുക്കറിയാം, ഇറ്റ് പെനിട്രേറ്റ്സ് ദ ഓവം ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷനിലാണ്. പിന്നീട് ഓജെനിസും അതുപോലെ സ്പെർമറ്റോജെനിസ് തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയിൽ നല്ല സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. രണ്ടായിരം നമ്മൾ ഓർക്കേണ്ടത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ആണ് ഫസ്റ്റ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ എന്നുള്ള മറക്കാതിരിക്കുക. ഈ ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് സ്പെർമാറ്റോജെനിസും ഓജെനിസും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയിൽ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് വരാനുള്ളത്. പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺസ് അതുപോലെ ഒവേറിയൻ ഹോർമോൺസ് എന്നിവയുടെ ഫംഗ്ഷൻസ്, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച്, എൽ എച്ചിന്റെ മാക്സിമം എത്തുന്ന എൽ എച്ച് സർജ് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്. നമുക്കറിയാം ഓവുലേഷൻ തുടർന്ന് ദ റപ്ചേർഡ് ഫോളിക്കിൾ ആക്ട് ആസ് ദ കോർപ്പസ് റൂട്ടിയം, കോർപ്പസ് റൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ എന്നുള്ള ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ഓർക്കണം. അതുപോലെ ഒവേറിയൻ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻസും പ്രൊജസ്ട്രോണും രണ്ടും നിർബന്ധമായിട്ടും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ഓർത്തു വയ്ക്കുകയും പഠിക്കുകയും ചെയ്യണം. ഏർലി എംബ്രയോണിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നും ദ ക്ലീവേജ് സ്റ്റാർട്ട്സ് ജസ്റ്റ് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ. 2, 4, 8 and 16 ഡോട്ടർ സെൽഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് മോറുല. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് അണ്ടർഗോസ് ഇംപ്ലാന്റേഷൻ ആൻഡ് അറ്റാച്ചസ് വിത്ത് ഇൻ ദ യൂട്രസ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ പരീക്ഷയിൽ ധാരാളം തവണ ആവർത്തിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഔട്ടർ സോണ പെലൂസിലെ വിച്ച് ഇസ് ദ കവറിംഗ് മെംബ്രേൻ. ഇന്നർ ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ്, ദാറ്റ് ഈസ് ഇന്നർ സെൽ മാസ് ആൻഡ് ട്രോഫെക്ടോഡോം. ഇന്നർ സെൽ മാസ് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ, വെറസ് ദ ട്രോഫെക്ടോഡോം ഫോംസ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ്. ദെൻ ഫംഗ്ഷൻ ഓഫ് പ്ലാസന്റ, പ്ലാസന്റ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഡെവലപ്പിംഗ് ഫീറ്റസ്, വെറസ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓർ എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വേസ്റ്റ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീറ്റസ്. Then early development stages of the embryo. First month heart is formed and it starts beating. Second month limbs are formed. Third month almost all organs are developed. By the fifth month it undergoes movements. Hair develops on the head. Sixth month the entire body of the fetus will be covered by fine hairs. Eyelids separate. Eyelashes are formed. Fully developed embryo is ready for delivery by the 9th month. ദെൻ പാർട്ടിഷൻ ഇൻ ലാക്ടേഷൻ, ഈ ഭാഗത്ത് നിന്ന് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എഫ് ഇ ആർ ഒരു സാധ്യതയുള്ള ചോദ്യമാണ്. മറ്റൊന്ന് റോൾ ഓഫ് ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു ചോദ്യം കൊണ്ട്
ലാക്ടേഷൻ എന്ന് പറയുന്ന ഭാഗം പരീക്ഷയ്ക്ക് സാധ്യതയുള്ള മറ്റൊന്നാണ്. അവിടെ കൊളസ്ട്രം, ദ ഫസ്റ്റ് ഫോംഡ് മിൽക്ക് വിച്ച് ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ് ആൻഡ് എസൻഷ്യൽ ന്യൂട്രിയൻസ് ഈസ് ഓൾസോ ഈസ് കോൾഡ് കൊളസ്ട്രം. ഈ ഒരു ഭാഗം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ പരിശോധിക്കാം. ഇതില് സെക്സ് എഡ്യൂക്കേഷൻ, ഇറ്റ്സ് എയിംസ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ദ റീസൺസ് ആൻഡ് ഹൗ ടു ഓവർകം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഡിഫറെന്റ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതുപോലെ RTI റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇൻഫെർട്ടിലിറ്റി എന്നീ ഭാഗങ്ങളാണ് ഇതിലുള്ളത്. 2 മുതൽ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്, ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ഒരു സാധ്യതയുള്ള ചോദ്യമാണ്. മറ്റൊന്ന് ആമ്നിയോസെന്തസിസ്, വൈ ഇറ്റ് ഈസ് ബാൻഡ്. ആമ്നിയോസെന്തസിസ് ദ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ക്രോമോസോമൽ പാറ്റേൺ ഇൻ ദ ആമ്നിയോട്ടിക് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ആമ്നിയോസെന്തസിസും അതുപോലെ ഫീമെയിൽ ഫീറ്റിസൈഡും നമ്മുടെ മെയിൻ ഫീമെയിൽ സെക്സ് റേഷ്യോ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ആണ്. പരീക്ഷകൾ പലതവണ ആവർത്തിച്ച് ചോദിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ തന്നെ. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഓർ പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ്, ഒന്ന് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. പീരിയോഡിക് ആബ്സ്റ്റൻസ്, കോയിറ്റസ് ഇന്റർപ്റ്റസ്, ലാക്ടേഷൻ അമിനേറിയ എന്നിവയാണ് നാച്ചുറൽ മെത്തേഡ്സ്. IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പരീക്ഷ സംബന്ധിച്ച്. IUD 3 ടൈപ്പ് ഉള്ളത്, നോൺ മെഡിക്കേറ്റഡ് IUD, എക്സാമ്പിൾ ലിപ്സ് ലൂപ്പ്, കോപ്പർ ലീസിംഗ് IUD, കോപ്പർ ടി, അതുപോലെ കോപ്പർ 7, മൾട്ടി ലോഡ് 375 എന്നിവയൊക്കെ കോപ്പർ ലീസിംഗ് IUDs ആണ്. ഹോർമോൺ റിലീസിംഗ് IUD എക്സാമ്പിൾ ആണ് LNG 20, അതുപോലെ പ്രൊജസ്റ്റാസെർട്ടും, ഇവയൊക്കെ ഹോർമോൺ റിലീസിംഗ് IUD ആണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സർജിക്കൽ മെത്തേഡ്സ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ഇത് നമ്മൾ പറയുന്ന മറ്റൊരു പേര് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ആണ്. മെയിൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് വാസക്ടമി എന്നും ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ട്യൂബക്ടമി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും ചിത്രങ്ങളോടുകൂടിയോ അല്ലാതെയോ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. വാട്ട് ഈസ് MTP, വാട്ട് ആർ ഇറ്റ്സ് മെരിറ്റ്സ്, വാട്ട് ആർ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. MTPയുടെ ഗുണങ്ങളും ദോഷങ്ങളും നിർബന്ധമായിട്ടും പരീക്ഷക്ക് പഠിച്ചിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് MTP ദാറ്റ് ആർ പെർഫോംഡ് ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് ക്വാക്സ് വിച്ച് ആർ നോട്ട് ഓൺലി അൺസേഫ് ബട്ട് കുഡ് ബി ഫേറ്റൽ ടു യു. അനദർ ഡേഞ്ചറസ് ട്രെൻഡ് ഈസ് ദ മിസ് യൂസ് ഓഫ് ആമ്നിയോസെന്തസിസ് ടു ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ അൺബോൺ ചൈൽഡ് ഫ്രീക്വന്റ്ലി. ഇഫ് ദ ഫീറ്റസ് ഈസ് ഫൗണ്ട് ടു ബി ഫീമെയിൽ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ MTP. ദിസ് ഈസ് ടോട്ടലി എഗെയിൻസ്റ്റ് വാട്ട് ഈസ് ലീഗൽ. ഈ ഭാഗങ്ങൾ പരീക്ഷക്ക് അതേപോലെ പഠിച്ചെഴുതുന്നത് നന്നാവും. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് എക്സാമ്പിൾസ് ഗൊണേറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലാമിഡിയാസ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസ്, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ HIV തുടങ്ങിയിട്ടുള്ള പേരുകൾ എന്തായാലും പഠിച്ചിരിക്കണം. ഏർലി സിംറ്റംസ് ആൻഡ് ലേറ്റർ സിംറ്റംസ് ഓഫ് STD പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുൻവർഷങ്ങളിൽ ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗം പരീക്ഷയ്ക്ക് പഠിക്കണം. വേറെ ഒന്ന് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ പല വർഷങ്ങളിൽ പല തരത്തിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് 2 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ് ഇൻഫെർട്ടിലിറ്റി. പ്രധാനമായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. മറ്റൊന്ന് ഈ ഭാഗത്ത് വരാനുള്ള ധാരാളം അബ്രിവേഷൻസ് ഈ പുസ്തകത്തിൽ ഈ ചാപ്റ്ററിൽ ഉടനീളമുണ്ട്. ഈ അബ്രിവേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തു നോക്കുന്നത് പരീക്ഷ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരറിവ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ അബ്രിവേഷൻസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. നാം 3-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്നുള്ളതാണ് 3-ാമത്തെ ചാപ്റ്റർ. 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. 1-ാമത്, മെന്റലിന്റെ ഈ പ്ലാൻസ് നടത്തിയ എക്സ്പെരിമെന്റ്സ്, അത് വലിയ പ്രാധാന്യത്തോടെ പരീക്ഷയിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്സ്, സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോഡ് ഷേപ്പ്, പോഡ് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ തുടങ്ങിയിട്ടുള്ള 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അതേപടി പഠിച്ചു വെക്കണം. മാത്രമല്ല ചില വാക്കുകൾ അതിന്റെ ഡെഫിനിഷൻ പരീക്ഷയിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഡോമിനന്റ്, റിസീവ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, ഹോമോസൈഗസ്, ഹെറ്ററോസൈഗസ് തുടങ്ങിയ ഡെഫിനിഷൻ
പിന്നീട് ഫീനോടൈപ്പ്, വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് വിത്ത് എക്സാമ്പിൾസ്, അവിടെ 3:1 റേഷ്യോ, നെൻഡലിന്റെ എക്സ്പെരിമെന്റ്സിലെ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 എന്നുള്ള റേഷ്യോ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചു വെക്കണം. പിന്നീട് മോണോഹൈബ്രിഡ് ക്രോസ്, മോണോഹൈബ്രിഡ് ക്രോസ് സിംഗിൾ ക്യാരക്ടർ മാത്രം എടുത്തുകൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിയൻസിൽ ഉള്ള ആ ഒരു റിസൾട്ട് അതേപടി പഠിച്ചു വെക്കണം. F1 എന്തായാലും ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ ഉണ്ടാവും, F2 ആണെങ്കിൽ ഡോമിനന്റ് റെസിവും 3:1 ഉള്ള റേഷ്യോയിലാണ് കിട്ടുക. പിന്നീട് 3 ജനിതകശാസ്ത്ര നിയമങ്ങൾ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഇത് മൂന്നും അതേപടി പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വിത്ത് എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. വളരെ പറയാനുള്ള മറ്റൊന്നാണ് ബാക്ക്റോസ് ടെസ്ക്രോസ്, ഈ ഭാഗം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് എന്ന് പറയാൻ പാടില്ല. ബാക്ക്റോസ് ആൻഡ് ടെസ്ക്രോസ്, F1 വിത്ത് ഐദർ ഓഫ് ദ പേരൻസ്, ക്രോസ് ബിറ്റ്വീൻ F1 വിത്ത് ഐദർ ഓഫ് ദ പേരൻസ് ഇസ് കോൾഡ് ബാക്ക്റോസ്, വെറസ് ക്രോസ് ഓഫ് ദ F1 വിത്ത് ഇറ്റ്സ് റിസീവ് വെറൈറ്റി വിത്ത് ഇറ്റ്സ് റിസീവ് പേരൻസ് ഇസ് കോൾഡ് ടെസ്ക്രോസ്. ടെസ്ക്രോസ് റേഷ്യോ എപ്പോഴും 1:1 ആയിരിക്കും. ടെസ്ക്രോസ് റേഷ്യോ 1:1 ആണെങ്കിൽ അതിൽ പിന്നെ സസ്പെക്ടഡ് ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. പിന്നെ അൺയൂഷ്വൽ മെൻഡലർ റേഷ്യോസ്, ഇത് ഈ കാണുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്നാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ടോ റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 കിട്ടുന്ന പിങ്ക്, F1 ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പാണ്, ഈ പാരന്റൽ ജനറേഷൻ ഇല്ലാത്തൊരു പുതിയൊരു ക്യാരക്ടർ F1 ഉണ്ടാവുകയാണ്. അതേസമയത്ത് F2 റെഡും വൈറ്റും അതുകൂടാതെ പിങ്കും അപ്പിയർ ചെയ്യുന്നത്, റെഡ് പിങ്ക് വൈറ്റ് അപ്പിയേഴ്സിന്റെ റേഷ്യോ 1:2:1. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ജീനോടിപ്പിക് റേഷ്യോ ഫിനോടിപ്പിക് റേഷ്യോ 1:2:1 ആണ് പ്രത്യേകത ഇൻകംപ്ലീറ്റ് ഡൊമൈൻ സംബന്ധിച്ചിട്ടുണ്ട്. കാൾ കോറൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡൊമൈൻസ് കണ്ടുപിടിച്ചത്. മൾട്ടിപ്പിൾ അല്ലീൽസ്, ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അല്ലീൽസ് ഉള്ള ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ തന്നെ കോ ഡൊമൈൻസ്, ബ്ലഡ് ഗ്രൂപ്പ് AB കോ ഡൊമൈൻസ് എക്സാമ്പിളാണ്. ബ്ലഡ് ഗ്രൂപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ആർ 3 ജീൻസ്, ജീൻ എ, ജീൻ ബി ആൻഡ് ജീൻ ഓ, ആൻഡ് ദർ ആർ 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ്. സോ 3 ജീൻസ് 6 കോമ്പിനേഷൻസ്. പിന്നീട് ഡൈഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ് അവിടെ 9:3:1 എന്നുള്ള റേഷ്യോ, ഡൈഹൈബ്രിഡ് ഫിനോടിപ്പിക് റേഷ്യോ 9:3:1 റേഷ്യോ, ഈ ചിത്രം അതേപടി വരയ്ക്കാൻ പഠിക്കണം. ഇവിടെ ഈ പുന്നറ്റ് സ്ക്വയർ അതിന്റെ സ്ഥാനമൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്ന ഒന്നായിരിക്കും. ഓരോ പ്രോജക്റ്റിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുന്നത് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ എഴുതാൻ, തെറ്റുകൂടാതെ എഴുതാൻ സഹായിക്കും. ഇവിടുത്തെ റേഷ്യോ നമ്മൾ പറഞ്ഞു 9:3:1 റേഷ്യോ. പിന്നീട് മോർഗന്റെ എക്സ്പെരിമെന്റ്, മോർഗൻ എക്സ്പെരിമെന്റ് ചെയ്തത് മോർഗന്റെ എക്സ്പെരിമെന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡ്രോസോഫിലയാണ്. ഡ്രോസോഫിലെ മെലനോഗാസ്റ്റർ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഫ്ലൈ. ഫ്രൂട്ട് ഫ്ലൈസ് ആർ വെരി സൂട്ടബിൾ ഫോർ ജനറ്റിക്കൽ സ്റ്റഡീസ്, ഫോർ ദേ ആർ എക്സലന്റ് ജനറ്റിക് മെറ്റീരിയൽസ്, ഗിവ് റീസൺ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പൊ അവിടെ വ്യത്യസ്തമായിട്ടുള്ള റീസൺസ് പുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മോർഗന്റെ എക്സ്പെരിമെന്റ് ഒടുക്കം ഈ ലിങ്കേജ് ക്രോസിംഗ് ഓവർ എന്നുള്ള രണ്ട് ടേംസിന്റെ ഡെഫിനേഷനിലേക്കും അതിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു റേഷ്യോ ഭൂരിപക്ഷ വിഷമാണെന്ന് കുട്ടികൾ കരുതുന്ന ഭാഗമാണിത്. പക്ഷെ എന്നാലും ഈ ഒരു റേഷ്യോ പഠിച്ചോ, ഈ ഒരു പേഴ്സണേജ് പഠിച്ചു വെക്കണം. ഇവിടെ ബോഡി കളറും ഐ കളറും തമ്മിൽ മാക്സിമം ലിങ്കേജ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പാരന്റൽ കോമ്പിനേഷൻസ് ASH എഫ്റ്റിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് 98.7 പാരന്റൽ കോമ്പിനേഷൻസ് ആണ്, 1.3% മാത്രമേ റീകോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ. അതിനർത്ഥം ഇവ രണ്ടും ലിങ്ക്ഡ് ജീൻസ് ആണ്, ദേ ആർ ടു ക്ലോസ് ടു ഈച്ച് അതർ ഓൺ ദ ക്രോമസോം. അതേസമയത്ത് ഐ കളറും നാച്ചുറൽ വിങ്സും, ഐ കളറും നാച്ചുറൽ വിങ്സും തമ്മിൽ നോർമൽ റീകോമ്പിനേഷൻ, നോർമൽ ക്രോസിംഗ് ഓവർ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 62.8 ആണ് പാരന്റൽ ജനറേഷൻസ്, പാരന്റൽ ടൈപ്പ്. അതേപോലെ റീകോമ്പിനന്റ് ടൈപ്സ് 37.2% ആണ്, ഏതാണ്ട് ഒരു നോർമൽ പേഴ്സൺ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവ ക്രോമസോമിന്റെ മുകളിൽ ഡിസ്റ്റന്റ് ലൊക്കേറ്റ് ആണ് നമുക്ക് സംഘടിപ്പിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലിങ്കേജിന്റെ ക്രോസിംഗ് ഓവറിന്റെ അടിസ്ഥാനത്തിൽ ക്രോമസോം മാപ്പിംഗ് ടെക്നിക്ക് ഡിസ്കവർ ചെയ്തു ആൽഫ്രഡ് സ്റ്റാർട്ടിവാണ്ട്. ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ആൽഫ്രഡ് സ്റ്റാർട്ടിവാണ്ട് ക്രോമസോം മാപ്പിംഗ് എന്നുള്ള ചോദ്യം മാച്ച് ഫോളോയിനൊക്കെ പ്രതീക്ഷിക്കാം. മറ്റൊന്ന് സെക്സ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഭാഗമാണ്. സെക്സ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഭാഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് XX XY മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, രണ്ടാമത് XX X0 മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, മൂന്നാമത്തത് ZW മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. XX XY ആണ് ഹ്യൂമൻ ബീയിങ്സിനും ഡ്രോസോഫിലൊക്കെ XX XY ആണ് മെത്തേഡ്. അവിടെ ഫീമെയിൽസ് XX, മെയിൽസ് XY. മെയിൽസ് ആണ് എപ്പോഴും എട്രോഗാമെറ്റിക്, ഫീമെയിൽസ് ഹോമോഗാമെറ്റിക്. അതേസമയത്ത് പിന്നെ ഗ്രാസ് ഓഫറിൽ
എക്സ് 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 സീറോ ആണ് സെക്സ് എജ്യൂമേഷൻ മെത്തേഡ് ഗ്രാസ്ഹോപ്പേഴ്സ്. ബേർഡ്സിന് സെഡ് 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 ഡബ്ല്യു ആണ് സെക്സ് എജ്യൂമേഷൻ മെത്തേഡ്. അവിടെ സെഡ് സെഡ് എന്നുള്ളത് മെയിൽ ആണ് നോക്കണം, മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള സൂര്യനാണ് സെഡ് സെഡ് നൽകിയിരുന്നത്. സെഡ് സെഡ് മെയിലും സെഡ് ഡബ്ല്യു ഫീമെയിൽസും ആണ്. സോ ഫീമെയിൽസ് ഹെറ്ററോഗാമറ്റിക് ആണ് ബേർഡ്സിന്റെ കേസിൽ മാത്രം. മറ്റു ഭാഗം പെഡിഗ്രി ആനലിസ്, പെഡിഗ്രി ആനലിസ് എല്ലാ സിമ്പിൾസും അതേപടി പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇത് എളുപ്പമുള്ള ഭാഗമാണ്, പരീക്ഷയ്ക്ക് വന്നാൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ കൂടെ സാധിക്കുന്ന ഒരു ഭാഗമാണിത്. അതേപോലെ പെഡിഗ്രി ചാർട്ട് തന്നാലും പെഡിഗ്രി ഡയഗ്രാം തന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ ഓട്ടോസോമൽ റിസസീവ് ആണോ അതിനുള്ള എക്സാം അടക്കം കൊടുക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു സാധ്യത. മറ്റൊരു ജനിറ്റിവ് ഡിസോർഡേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം ജനിറ്റിവ് ഡിസോർഡേഴ്സ്. ജനിറ്റിവ് ഡിസോർഡേഴ്സ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, മെൻഡലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. മെൻഡലിയൻ ഡിസോർഡേഴ്സിന് ഹീമോഫീലിയ, സിക്കിൾസെൽ അനീമിയ, ഫീനൽ കിറ്റോറി, ഇത് മൂന്നും പുസ്തകത്തിൽ വിസ്തമായി തന്നെ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ഹീമോഫീലിയ, സിക്കിൾസെൽ അനീമിയ, ഫീനൽ കിറ്റോറി, ഈ മൂന്ന് ഭാഗങ്ങളും ഒരേപോലെ പഠിച്ചു പറ്റും. ഹീമോഫീലിയ ബ്ലീഡേഴ്സ് ഡിസീസ് ആണ്, അവിടെ പിന്നെ ക്രിസ്കോസ് പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മെയിൽസ് ആണ് കൂടുതൽ അഫക്റ്റ്, ഫീമെയിൽസ് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ വേറാണ്. സിക്കിൾസെൽ അനീമിയ നമുക്കറിയാം, അതൊരു പിന്നെ പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം. വാലിൻ, ഈസ്റ്റീൻ, ലൂസിൻ, ത്രിയോണിൻ, ക്രോലിൻ, ഗ്ലൂട്ടമിക് ആസിഡ് എന്നുള്ള സീക്വൻസിൽ സിക്സ്ത് പൊസിഷനിൽ ഗ്ലൂട്ടമിക് ആസിഡിന് പകരം വാലിൻ വരുമ്പോഴാണ് അവിടെ സിക്കിൾസെൽ അനീമിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പിന്നെ നൈട്രജൻ ബേസ് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഒരു സിംഗിൾ അമിനോ ആസിഡ് റെസിഡ്യൂ വരുന്ന ചേഞ്ച് ആണ് ഇതിന് കാരണം. മറ്റൊന്ന് ഫീനൈൽ കീറ്റനോറിയ എന്നുള്ളതാണ്. ഫീനൈൽ കീറ്റനോറിയ നമുക്കറിയാം അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് എന്നുള്ളത് കൂടെ ഓർമ്മിക്കാം. പിന്നീട് ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ക്രോമസോമിന്റെ നമ്പറിൽ വരുന്ന ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് നമ്മുടെ പുസ്തകത്ത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കട്ട സിംഡോം, കർമ്മ സിംഡോം, ഡൗൺ സിംഡോം പുസ്തകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാം 44A+XX അല്ലെങ്കിൽ XY എന്നതാണ് നോർമൽ ക്രോമസോം. 44A+XX ഓർ XY, ദാറ്റ് ഇസ് നോർമൽ. അതേസമയത്ത് 45 ഓട്ടോസോമ, ഒരു ഓട്ടോസോം കൂടുന്നു. 21st ഓട്ടോസോമയുടെ ഓട്ടോസോമിന്റെ ട്രൈസോമി ഉണ്ട്. 45 ഓട്ടോസോം XY+XX ആണോ അല്ലെങ്കിൽ പറഞ്ഞോ മെയിലോ ഫീമെയിൽ, അങ്ങനെ 47 ക്രോമസോംസ് ആണ്. ഇതിനാണ് ഡൗൺ സിൻഡ്രോം എടുക്കുക. ഡൗൺ സിൻഡ്രോം മറ്റൊരു ക്രോമസോമൽ ഡിസോർഡർ ആണ്. ക്ലൈനി ഫെർട്ടോ സിൻഡ്രോം, അവിടെ 44 ഓട്ടോസോം പ്ലസ് XX ക്രോമസോമിൽ ട്രൈസോമിയാണ് കാരണം. 47 ആണ് ആദ്യമുള്ള ക്രോമസോമിന്റെ എണ്ണം. അപ്പൊ അതുകൊണ്ട് ഇത് മെയിലാണ്, ഇൻഡിവിജ്വൽ മെയിൽ. XY ഉള്ളത് മെയിലാണ്, ക്ലൈനി ഫെർട്ടോ മെയിൽ വിത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള മെയിൽ ആയിരിക്കും ക്ലൈനി ഫെർട്ടോ ഇൻഡിവിജ്വല്. ദെൻ ടർണർ സിൻഡ്രോം, 44 ഓട്ടോസോംസ് പ്ലസ് X0. ഇത് സെക്സ് ക്രോമസോമൽ മോണോസോമിയാണ് ഇതിന് കാരണം. സെക്സ് ക്രോമസോം മോണോസോ, എക്സ് ക്രോമസോം മാത്രമല്ല, അതുകൊണ്ട് ഫീമെയിലാണിത്. ഫീമെയിൽ ബട്ട് നോട്ട് ഫുള്ളി ഫങ്ഷണൽ ഫീമെയിൽ എന്ന് നമുക്ക് പറയും. അപ്പോൾ അതായത് 45 ക്രോമസോംസ് ഉള്ള 44A+X0, ടോട്ടൽ 45 ക്രോമസോംസ് ആണ് ടർണർ സിൻഡ്രോം. ഇത്രയും ഭാഗങ്ങളാണ് സാധാരണ ഗതിയിൽ കൂടുതലും ആവർത്തിച്ചിരുന്ന ഭാഗങ്ങൾ.